கள்ளம், பச்ச கள்ளம். தெளிவுகள் கள்ளம் பரையில்ல பத்ரோஸ். குற்றவாளி கொதிச்சால் போலும். எனக்கு எதிரே எந்த தலைவருடைய தலகையும்? இது சிஸ்டர் அமலையோட முறையில் நின்று கிட்டிய லாக்கெட். இதனுள்ளில் ஃபாதர் கிளமென்ட் காளையாரின் முகம். இது காளையாரச்சன் டெட் பாடியில் நின்று கிட்டிய லாக்கெட். இதனுள்ளில் காளையார் பத்ரோஸின் முகம். ரெண்டின் ஒரே ரூபம், ஒரே பழக்கம், ஒரே ஜெனிஸ். இதனர்த்தம் ஈ லோக்கெட்டு നിങ്ങളുടെதா சரியல்ல. இதங்கன சிஸ்டர் அமலையோட முறையில் வந்து உத்தரம் നിങ്ങൾക്ക് അറിയാം. ഈ ചോദ്യം ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയ നിമിഷം സംശയിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ പേര് കൂടി ചേർത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാർലോസിനെ കാണിക്കാനെന്ന വ്യാജേന നിങ്ങളെ ഞാൻ എന്ന ഓഫീസിലേക്ക് വരുത്തിയത്. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കൈവിരൽ പാടുകളുടെ ഉടമ നിങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ അൻവർ കാർലോസിനെ കണ്ട് തൊണ്ട വരണ്ടു പോയ നിങ്ങൾക്ക് ഞാനൊരു കുപ്പി ദാഹജലം തന്നു. തണുപ്പിക്കാനല്ല, ഈ കൈകൾക്ക് കൊലപാതകം ചെയ്യാനുള്ള കരുത്തുണ്ടോ എന്ന് ഉറപ്പിക്കാൻ കുപ്പി ഭദ്രമായി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പോസിറ്റീവ് ആയിരുന്നു. ആ നിമിഷം തന്നെ സിസ്റ്റർ അമലയുടെ കൊലയാളി നിങ്ങളാണെന്ന് തെളിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ മറ്റൊരു അതിബുദ്ധി കൂടി കാണിച്ചു. കൊലയാളിയുടെ ടാർഗറ്റ് നിങ്ങളാണെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം കാർ സ്വന്തം കൈകൊണ്ട് ഒരു അഗ്നിഗോളമാക്കി മാറ്റിയ ഹൈടെക് വിദ്യ. ജമാലിനോടൊപ്പം ഗസ്റ്റ് ഹൗസിലേക്കുള്ള മടക്കയാത്രയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പഴയ റിമോട്ട്, 20 അടിക്കുള്ളിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഈ റിമോട്ട് ഉപയോഗിച്ചാണ് കാർ ബ്ലാസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങളുടെ എക്സ്പ്ലോസീവ്സ് വിങ് കണ്ടുപിടിച്ചു. ആ സർക്കിളിൽ അപ്പോ ഔട്ട്സൈഡറായി ഉണ്ടായിരുന്നത് നിങ്ങൾ മാത്രമായിരുന്നു. കാർ പൊട്ടിത്തെറിച്ച ആ നിമിഷം നിങ്ങളുടെ നെഞ്ചെടുപ്പ് ഞാൻ തൊട്ടറിഞ്ഞതാണ് പത്രോസ്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവന്റെ സ്പന്ദനങ്ങളായിരുന്നില്ല, കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാത്തവന്റെ ഹർഷം അത് മാത്രമായിരുന്നു. സി എമ്മിന്റെ കൂടെ ആദ്യം നിങ്ങളെ കണ്ടപ്പോ നിങ്ങളുടെ കണ്ണുകളിൽ തിളച്ചു കിടന്നിരുന്ന ചോര ചോപ്പ് ചെങ്കൊടിയുടെ ചോപ്പല്ലെന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ തന്നെ ഒറ്റയാനായി നടന്നിരുന്ന നിങ്ങളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്യാതിരുന്നത് ആ രാത്രി കോൺവെന്റിൽ നിങ്ങളോടൊപ്പം വന്ന കൂട്ടുപ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി ഒന്നേ ബാക്കിയുള്ളൂ വൈദ്യരെ, ബാബിയുടെ കുറ്റസമ്മതം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമലെ, നിങ്ങൾ മൃഗീയമായി കൊല ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ നോക്കി നടത്തിയിരുന്ന ക്ലെമന്റിന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സ്വത്തുക്കൾ മുഴുവൻ അരവിനയുടെ പേരിൽ എഴുതി വെച്ചിട്ട് അവൻ റോമിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഞാൻ ഒരു വഴിയെ കണ്ടുള്ളൂ. കാളിയാറിന്റെ ജീവൻ ഒരു വാടക കൊലയാളിയെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്റെ ഈ മകൻ ഒരു തെരുവുതിണ്ടിയാകുന്നത് ഞാൻ കാണേണ്ടി വരും. അതിനെനിക്ക് മനസ്സു വന്നില്ല. അങ്ങനെ അച്ഛനെ കൊല്ലാൻ രാജു നമസ്വായത്തിനെ ഞാൻ കണ്ടെത്തി. ഇവനിലൂടെ ഓരോ അറ്റംപ്റ്റും തോറ്റപ്പോ രാജു സ്വയം പേടിച്ചു. എല്ലാ രഹസ്യങ്ങളും അവൻ സിസ്റ്റർ അമലയോട് ചെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഈ മുഖം രക്ഷിക്കാൻ ഞാൻ ഒരു മാർഗമേ കണ്ടുള്ളൂ. എത്രയും വേഗം രാജുവിനെയും കന്യാസ്ത്രീ വക്കീലിനെയും അവസാനിപ്പിക്കുക. അവസാനിപ്പിച്ചു ഞാൻ രണ്ടിനെയും എന്റെ ഈ കൈകൊണ്ട്. കൊലമരം നിങ്ങൾക്കൊരു ശിക്ഷയല്ല, മോചനമാണ്. ഈ പടു ജന്മത്തിൽ നിന്ന്